गुरुर्ब्रह्मा गुरुर्विष्णुः गुरुर्देवो महेश्वरः गुरुसाक्षात् परब्रह्म तस्मै श्रीगुरवे नमः सर्वेभ्यो नमः अद्यतनसंस्कृतकक्षां प्रति सर्वेभ्यः स्वागतं च अद्य वयम् एकं नूतनं पाठं पठामः पाठः अयम् പ്രകൃത്യനുഗുണ ജീവനം കഥം കരണീയം ഇതി അസ്മാൻ ബോധയതി ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പുതിയൊരു പാഠം പഠിക്കാം ഈ പാഠം നമ്മെ ചില കാര്യങ്ങൾ ബോധിപ്പിക്കുന്നുണ്ട് അതിലെ പ്രധാനപ്പെട്ട ഒന്നാണ് ഈ പ്രകൃതിക്ക് അനുഗുണമായി എപ്രകാരം ജീവിക്കാം എന്നത് യഥ राष्ट्रस्य पुरोगति अथवा ऐश्वर्य अस्याह प्रकृते आश्रित्य एव भवति अतः प्रकृति संरक्ष्य उपजीव्य अथवा प्रकृति आराध्य कथम जीवन क കഥം ജീവാമഹ വയം ഇതി അസ്മാരി അവഗന്തവ്യംഭവ നമ്മുടെ രാഷ്ട്രത്തിൻ്റെ രാജ്യത്തിൻ്റെ പുരോഗതി ഐശ്വര്യം എന്ന് പറയുന്നത് നമ്മുടെ ഈ പ്രകൃതിയിലെ സകല ജീവജാലങ്ങളുടെയും സുസ്ഥിതിയെ നിലനിൽപ്പിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത് അതിനാൽ ഈ പ്രകൃതിയെ ആശ്രയിച്ചുകൊണ്ട് ഈ പ്രകൃതിയെ സംരക്ഷിച്ചുകൊണ്ട് എങ്ങനെ ജീവിക്കണം എന്നത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം എന്തെല്ലാമാണ് നാം ഈ പ്രകൃതിയിൽ നിന്നും സ്വീകരിക്കുന്നത് എന്തൊക്കെയാണ് നാം ഈ പ്രകൃതിക്ക് വേണ്ടി ചെയ്യുന്നത് എന്നൊക്കെ ഈ അവസരത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടതാണ് ഇതെല്ലാം നമ്മെ ബോധിപ്പിക്കുന്ന അല്ലെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളിലേക്കെല്ലാം ചെറിയ തോതിലെങ്കിലും നമ്മുടെ ചിന്തയെ ഉണർത്തുന്ന മനോഹരമായ ഒരു പാഠമാണ് നമുക്ക് പഠിക്കാനുള്ളത് നമുക്ക് ആ പാഠം പഠിക്കാം അരുണ ഇതി കാച്ചിത് ബാലിക അസ്തി ഇതി ചിന്തയന്തു ചിന്തയുഭവ അസ്മാസു സാ സാ നാമിക ബാലിക ദർശയത്തി തത് ഗം മനോഹരം ഏക്കം ഗൃഹംഭവത്തി അരുണ എന്നു പേരുള്ള ഒരു പെൺകുട്ടി ഉണ്ട് എന്ന് കരുതുക അവൾ നമ്മുടെ ഇടയിൽ നിന്ന് തന്നെ ഉള്ള ഒരു പെൺകുട്ടിയാണെന്നും കരുതുക അവൾ അവളുടെ മനോഹരമായ ഗൃഹത്തെ നമുക്ക് കാണിച്ചു തരുകയാണ് വളരെ മനോഹരമാണ് അരുണയുടെ ഗൃഹം നിങ്ങൾക്ക് ആ വീടൊന്ന് കാണണ്ടേ എങ്കിൽ നാൽപ്പതാമത്തെ പേജ് തുറക്കുക മനോഹരമായ ചിത്രം വീടിൻ്റെയും പരിസരത്തിൻ്റെയും ചിത്രം അവിടെ നൽകിയിട്ടുണ്ട് നോക്കൂ എത്ര മനോഹരമായ ചിത്രമാണ് ഇത് അല്ലേ മനോഹരമായ ഒരു വീട് വീടിൻ്റെ പരിസരവും മറ്റു പ്രദേശങ്ങളും വളരെ സുന്ദരമായിരിക്കുന്നു എന്തെല്ലാമാണ് നമുക്ക് ആ ചിത്രത്തിൽ കാണാൻ സാധിക്കുന്നത് മനോഹരമായ വീടുണ്ട് വീടിന് ചുറ്റും മരങ്ങളുണ്ട് കിണറുണ്ട് ഒരു തൊഴുത്തുണ്ട് ഒരു വശത്തായി പൂന്തോട്ടമുണ്ട് പൂക്കളൊക്കെ വിടർന്നു നിൽക്കുന്നു വീടിൻ്റെ മുൻവശത്തായി വിശാലമായ പാടമുണ്ട് വയൽ ഉണ്ട് ധാരാളം മരങ്ങളുണ്ട് ഫലവൃക്ഷങ്ങളുണ്ട് ഒരു പശുവിനെ കാണാനുണ്ട് തൊഴുത്തിലും പശുക്കളുണ്ട് മുന്നിലൊരു ചെറിയ ജലാശയമുണ്ട് താമരപ്പൂക്കൾ വിടർന്നു നിൽക്കുന്നുണ്ട് അങ്ങനെ ഒരു പ്രകൃതിയിൽ കാണാൻ സാധിക്കുന്ന മനോഹരമായ കാഴ്ചകളൊക്കെ അവിടെ ഉൾക്കൊണ്ടിട്ടുണ്ട് അല്ലേ ഫലവൃക്ഷങ്ങളും ജലാശയവും നെൽപ്പാഠവും പൂന്തോട്ടവും അങ്ങനെ എല്ലാം കൊണ്ടും സമൃദ്ധമാണ് ആ വീടും പരിസരപ്രദേശങ്ങളും അപ്പോൾ പ്രകൃതിയുടെ മനോഹരമായ ഒരു ദൃശ്യത്തെ നമുക്ക് കാണിച്ചു തന്നുകൊണ്ടാണ് ഈ പാഠം ആരംഭിക്കുന്നത് അയം പാഠ പഞ്ചമഹ പാഠഭവത്തി അഞ്ചാമത്തെ പാഠമാണ് ഇത് പാഠസ് നാമ സുന്ദരം ഭവനം സുന്ദരം ഭവനം സുന്ദരമായ മനോഹരമായ വീട് എന്നർം പ്രഥമം പാഠഭാഗസ് വാചനം എകം കിട്ടി സർ ശൃന്തു പാഠപുസ്തകം പശ്യു ചരുണാ ഗൃഹം ഗൃഹം മാതാമഹ पितामही सोदरश्च ससन्तोषं वसन्ति गृहाङ्गणस्य पार्श्वे आरामः वर्तते महानसस्य समीपे कूपः च वर्तते अङ्गणं मल्लिका पाडलम् इत्यादिभिः सुगन्धिभिः पुष्पैः शोभते गेहस्य पुरतः व्रीहिक्षेत्रं पक्वसस्यैः सुवर्णाभया विलसति तत्पार्श्वे कापि वापी विद्यते अतः सेचनाय जलमपि सुलभम् भवनस्य पृष्ठतः शाकोद्यानमस्ति तस्मात् भेण्डः कारवेलः कूष्माण्डम् एवमादयः शाकाः सुलभाः एव शाकोद्यानसमीपे वृष्टिजलसम्भरणी स्थापिता च आलयस्य दक्षिणतः गोशाला वर्तते ततः गोमयम् उर्वरकत्वेन उपयुज्यते तथा जैवमालिन्यसंस्करणाय अपि व्यवस्था कल्पिता तस्मात् पाकार्थं वातकमपि सुलभमेव गृहं परितः आम्रपनसकेरादयः बहवः वृक्षाः वर्तन्ते एवं पुष्पफलवृक्षादिभिः अरुणायाः गृहं शुद्धं सुन्दरं समृद्धं च विराजते एकवारमपि पठामि शृण्वन्तु इदम् अरुणायाः गृहं गृहे माता पिता पितामहः पितामही सोदरश्च ससन्तोषं वसन्ति गृहाङ्गणस्य पार्श्वे आरामः वर्तते महानसस्य समीपे कूपः च वर्तते अङ्कणं मल्लिका पाडलम् इत्यादिभिः सुगन्धिभिः पुष्पैः शोभते गेहस्य पुरतः व्रीहिक्षेत्रम् क्व सुवर्णाभया विलसति तत्पार्श्वे कापि वापी विद्यते अतः सेचनाय जलमपि सुलभम् भवनस्य पृष्ठतः शाकोद्यानमस्ति तस्मात् भेण्डः कारवेलह कूष्माण्डम् एवमादयः शाकाः सुलभाः एव शाकोद्यानसमीपे वृष्टिजलसम्भरणी स्थापिता च आलयस्य दक्षिणतः गोशाला वर्तते ततः गोमयं उर्वरकत्वेन उपयुज्यते तथा जैवमालिन्यसंस्करणाय अपि व्यवस्था कल्पिता तस्मात् पाकार्थं वातकमपि सुलभमेव गृहं परितः आम्रपनसकेरादयः बहवः വൃക്ഷാ വർത്തേം പുഷ്പഫലവൃക്ഷാതിഭി അരുണായ ഗൃഹം ശുദ്ധം സുന്ദരം സമൃദ്ധം ച വിരാജത്തെ അപ്പോൾ പാഠഭാഗം വായിച്ചത് എല്ലാവരും ശ്രദ്ധിച്ച് കാണുമെന്ന് കരുതുന്നു മനോഹരമായ ഒരു വിവരണമാണ് ഒരു വീടിനെ സംബന്ധിച്ച ഒരു പ്രകൃതിയെ സംബന്ധിച്ച നമ്മുടെ പരിസര പ്രദേശങ്ങളെ സംബന്ധിച്ച മനോഹരമായ ഒരു വിവരണമാണ് കുറെ ഏറെ കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട് അപ്പോൾ ഈ ക്ലാസ്സിൽ ഈ പാഠഭാഗവാചനം നിങ്ങൾ കേട്ടതിന് ശേഷം നല്ല പോലെ പാഠഭാഗം വായിക്കുക പുതിയ പദങ്ങളൊക്കെ ധാരാളമുണ്ട് ചില പദങ്ങൾ കഴിഞ്ഞ ക്ലാസ്സുകളിലും മറ്റും നിങ്ങൾ പരിചയപ്പെട്ടു പോകുന്നതായിരിക്കാം അപ്പോൾ നല്ല പോലെ ഈ പാഠഭാഗം വായിക്കുക പുതിയ പദങ്ങൾ കണ്ടെത്തി എഴുതി വയ്ക്കുക നമുക്ക് ഈ പാഠത്തിൻ്റെ പ്രതിപാദനം അർത്ഥവും ആശയവും ഒക്കെ പറയുന്നത് അടുത്ത ക്ലാസ്സിലാവാം എല്ലാവരും പാഠഭാഗം നല്ല പോലെ വായിച്ച് പരിശീലിക്കുക നമുക്ക് അടുത്ത ക്ലാസ്സിൽ വിശദമായി ഈ പാഠഭാഗത്തെ പരിചയപ്പെടാം പഠിക്കാം അപ്പോൾ ഈ ക്ലാസ് ഈ ചെറിയ ഒരു ക്ലാസ് ഇവിടെ പൂർണ്ണമാവുകയാണ് വീണ്ടും കാണാം പുനർമിലാമഹ ധന്യവാദ